ബിജെപി നേതാവ് ശരീരത്തിൽ മൂത്രമൊഴിച്ച ആദിവാസി യുവാവിന്റെ കാൽ കഴുകി ശിവരാജ് സിംഗ് ചൗഹാൻ. ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറയുന്നത് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ ദിവസം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു, ഒരു മനുഷ്യന്റെ മുഖത്ത് മറ്റൊരു മനുഷ്യൻ മൂത്രമൊഴിക്കുന്നു. അത് ജാതിയോ മതമോ എന്തോ ആയിക്കോട്ടെ, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മൾ മധ്യപ്രദേശിൽ നിന്ന് കണ്ടത്. ഇന്ന് മറ്റൊരു കാര്യമാണ് ഞാൻ കണ്ടത്. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ആ വ്യക്തിയുടെ കാൽ കഴുകി കൊടുക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. ക്ഷമ ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, ഒരു സോറി ചോദിക്കുന്നതൊക്കെ മനസ്സിലാക്കാം. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് വേണ്ടി ആ വ്യക്തിയോട് മാപ്പ് ചോദിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. ഇതുപോലെ കാലുകളൊക്കെ കഴുകി എന്ത് സന്ദേശമാണ് ഒരു മുഖ്യമന്ത്രി കൊടുക്കുന്നത്? ഇനിയും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കാലിൽ തൊട്ടി നിൽക്കണം എന്നൊരു സന്ദേശമാണ്? ജനാധിപത്യത്തിൽ അങ്ങനൊരു സന്ദേശം എന്തിനു വേണ്ടിയാണ് ഒരു മുഖ്യമന്ത്രി കൊടുക്കുന്നത്? ആ കാല് കഴുകിക്കൊണ്ടിരിക്കുന്നത് ഒരു മുഖ്യമന്ത്രിയാണ്. നിയമം നിർമ്മിക്കാൻ നിയമനിർമ്മാണ സഭയിലേക്ക് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട വ്യക്തിയാണ്. നിയമം നിർമ്മിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്, അധികാരമുള്ള വ്യക്തിയാണ്, ഒരു സ്റ്റേറ്റിന്റെ പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി മറ്റൊരു പൗരന്റെ കാല് കഴുകി ഇരിക്കുകയല്ല ചെയ്യേണ്ടത്, നിയമം നിർമ്മിക്കുകയാണ്. ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് മുഖ്യമന്ത്രി എടുക്കേണ്ടത്. നാളെ ഇതുപോലെ മറ്റൊരു സംഭവം ഉണ്ടായാൽ അവിടെയും പോയി മുഖ്യമന്ത്രി ഇതുപോലെ കാല് കഴുകും. അത് ആവർത്തിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. നാടകമേ ഉലകം എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാൻ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കാലിലൊട്ട് നിൽക്കുന്ന അല്ലാതെ നിവർന്ന് നിൽക്കാനാണ് ഒരു മുഖ്യമന്ത്രി പഠിപ്പിക്കേണ്ടത്.